ഹലോ ഫ്രണ്ട്സ് ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഫ്ലാറ്റ് ഒരു ഫ്ളാറ്റായിട്ടുള്ള എൻഡിംഗായിരുന്നു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ഒന്ന് പോയിന്റ്സിൻ്റെ കൂടി പതിനായിരത്തി ഇരുന്നൂറ്റി എൺപതും സെൻസെക്സിൽ ഏകദേശം നൂറ്റി അൻപത്തൊന്ന് ഗെയിനോട് കൂടി അമ്പത്തിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം അഞ്ച് പോയിന്റ്സിൻ്റെ കൂടി മുപ്പത്തി ആറായിരത്തി മുപ്പത്തി നാലിലും ക്ലോസ് ചെയ്തു സെക്ടർവൈസ് മാർഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ ടി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് സർവീസ് ഈ ഒരു സെക്ടറുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ റാലികൾ കാണാനായിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഐ ടി സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഫോക്കസിൽ പോയിൻറ്റ് പോയിന്റിൽ വെക്കുന്നതും നല്ലതാണ് കാരണം ഐ ടി സെക്ടർ നോക്ക് അവരുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ബുള്ളിഷായിട്ടാണ് ഐ ടി സെക്ടറിൻ്റെ ചാർട്ട് കാണാനുള്ളത് പ്രത്യേകിച്ചും ടെക് മഹീന്ദ്ര എച്ച് സി എൽ ഇൻഫോസിസ് വിപ്രോ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ മെറ്റൽ പി എസ് യു ബാങ്ക് മീഡിയ ഈ ഒരു സെക്ടറുകളിൽ നിന്ന് ഏകദേശം രണ്ട് ശതമാനത്തിന് മുകളിലുള്ള ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് അനുഭവിച്ച സെക്ടർ അതിൽ തന്നെ മെറ്റൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അവരുടെ മെറ്റൽ സെക്ടറിലുള്ള പതിനഞ്ച് സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇനി നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ അഡ്വാൻസസ് ഡിക്ലൈൻസറേഷൻ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻസസ് ഡിക്ലയൻസ് റേഷ്യോ ആണ് ഇന്ന് കാണാനായിട്ടുള്ളത് ആകെ ഇരുപത് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയിൽ അഡ്വാൻസസിൽ നിന്ന് ഇരുപത്തി ഒൻപത് സ്റ്റോക്കുകൾ ഡിക്ലൈനിലേക്കും പോയി അപ്പോൾ ഈ ഒരു അഡ്വാൻസഡ് ഡിക്ലൈൻസ് റേഷ്യോ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നത് നിഫ്റ്റിക്ക് വീണ്ടും ചെറിയ രീതിയിലൊരു ഇമ്പാക്റ്റുകൾക്കായിട്ട് കാരണങ്ങളായിട്ട് കാരണങ്ങൾ ആകാൻ വഴിയുണ്ട് അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ ടെക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈ ഒരു സ്റ്റോക്കുകളായിരുന്നു ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ സ്മോൾ ക്യാപ്പിലും കാണാനായിട്ടുള്ളത് മിഡ് ക്യാപ്പിൽ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ആറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ രണ്ടേ പോയിന്റ് രണ്ടേ ആറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഇന്ന് റിപ്പോർട്ട് ചെയ്തു നല്ലൊരു സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു മിഡ് ക്യാപ്പിൽ മിഡ് ക്യാപ്പ് അതായത് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ കാണാനായിട്ട് ഉണ്ട് ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാറ്റിലേക്ക് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും നിഫ്റ്റി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കൺസൊളട്ടേഷൻ ബ്രേക്ക്ഔട്ടുകൾ കൊണ്ടുവരാൻ ഇന്ന് നിഫ്റ്റിക്ക് സാധിച്ചില്ല ഇന്ന് ആ ഒരു പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിനെ ഒന്ന് ഇൻട്രാഡേയിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് മുകളിൽ ഹോൾഡ് ചെയ്യാൻ നിഫ്റ്റിക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ആ ഒരു കൺസൊളേഷൻ റേഞ്ചിനുള്ളിലേക്ക് നിഫ്റ്റി വീണ്ടും തിരിച്ചു വരികയാണുണ്ടായത് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റേഞ്ച് പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത് അതുപോലെ തന്നെ പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് അറുപത് ഈയൊരു റേഞ്ചിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ കൊടുത്ത് നിഫ്റ്റി കൊടുത്താൽ മാത്രമാണ് നമുക്കിനി അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡോജി പാറ്റേൺ ആണ് നിഫ്റ്റിയിൽ കാണാനുള്ളത് എൻ ഡിസിസീവ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് നിഫ്റ്റിയിൽ എടുക്കുന്നത് തന്നെയാണ് ഈ ഒരു സമയത്തും കുറച്ച് സേഫ് ആയിട്ട് കാണാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ ഇപ്പോൾ നമുക്ക് നിഫ്റ്റി വീണ്ടും ഒരു ബുള്ളിഷായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിന്ന് നിലനിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ ഒരു സിഗ്നൽസ് ഇതുവരെയും ജനറേറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിഫ്റ്റിയിൽ എടുക്കുക ഏതെങ്കിലും ഒരു റേഞ്ചിലുള്ള ഒരു ബ്രേക്ക്ഔട്ടുകൾ കൊടുക്കുന്ന കൊടുക്കുന്ന പക്ഷം നമുക്ക് അടുത്തൊരു ട്രെൻഡ് ഐഡൻറ്റിഫി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ന് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുവെങ്കിലും പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റി എൻ്റായിട്ടുണ്ടായിരുന്നത് ഇന്ന് ഫോം ചെയ്ത പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷൂ ഷൂട്ടിംഗ് സ്റ്റാറിന് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനായിട്ടുള്ളത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസൾട്ടേഷൻ റേഞ്ചിനുള്ളിൽ നിലനിൽക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നു അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിനൊരു മുപ്പത്തിയാറായിരത്തി മുന്നൂറ് ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഏകദേശം മുപ്പത്തിയാറ് അഞ്ഞൂറ് വരെയുള്ള സാധ്യതകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ ഈ ഒരു റേഞ്ചുകൾ വാച്ച് ചെയ്യുക ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ യു എസ് ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സറായിട്ടാണ് ട്രേഡായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസ് മാർക്കറ്റിൽ നമുക്ക് ഒരുപക്ഷേ ഒരു മിക്സഡ് മിക്സഡായിട്ടുള്ളൊരു ഔട്ട്കം ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു റാലി ഒരു ട്രേഡിംഗ് പ്രതീക്ഷിക്കാം യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത് എഫ് ടി എസ് സി ബോർഡറിൽ ട്രേഡാവുന്നു ഒരു പോയിന്റ് ടൗണിൽ യൂറോ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു മിക്സഡ് ട്രെൻഡ് നിലനിൽക്കുന്നു എസ് ജി എഫ് നിഫ്റ്റിയും ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസിലും ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മോഡസ്റ്റായിട്ടുള്ളൊരു ഗെയിൻ കാണാനുണ്ട് ഇനി രൂപയുടെ മൂല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഡോളറിൻ്റെ ആയിട്ട് വീണ്ടും പതിനാറ് പൈസയുടെ ഇടിവ് റിപ്പോർട്ട് ചെയ്തു എഴുപത്തി നാല് പോയിൻറ്റ് നാല് രണ്ടിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നൂറ്റി എഴുപത്തെട്ട് കോടിയുടെ നെറ്റ് വിത്ത് ട്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഏകദേശം അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ കാണാനായിട്ടില്ല ഒരു ന്യൂട്രലായിട്ട് തന്നെയാണ് അവരും നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് രൂപയും അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു മിക്സറായിട്ട് നിലനിൽക്കുന്നു തീർച്ചയായിട്ടും രാവിലെ എസ് ജി എക്സ് നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക അതിനെ ബേസ് ഒരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും മാർക്കറ്റ് വീണ്ടും ഒരു സൈഡ് വേയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും ആക്സിസ് ബാങ്ക് ലിൻഡേ ഇന്ത്യ ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഒരു ചെറിയൊരു ബുള്ളിഷ് റാലികൾക്ക് സാധ്യതകൾ ഈ ഒരു സ്റ്റോക്ക് ഒരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കുകളിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ എയർടെൽ ഇന്ന് ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ആയിട്ട് നിന്ന് ഒരാളാണ് ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കുകൾ കാണാനായിട്ടുണ്ട് അപ്പോൾ നാളെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ് വീണ്ടും വോളിയത്തിലും നല്ലൊരു റൈസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഒരു അറുന്നൂറ്റി ഇരുപത്തെട്ടിനൊക്കെ മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എയർടെലിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്യുമിൻസ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബ്രേക്ക്ഔട്ടുകൾ വന്നതായിട്ട് പോലെ കാണുന്നു വോളിയത്തിലും ചെറിയൊരു വർധനവുകൾ കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ അനാലിസിസിലൊന്ന് വെക്കുക വാച്ച് ലിസ്റ്റിൽ ഒന്ന് വെക്കുക ഇനി നമുക്ക് ഒരു തൊള്ളായിരത്തി അൻപത് അൻപത് അൻപത്തൊന്നിനു മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ക്യുമിൻസ് ഇന്ത്യയിലും നമുക്ക് അടുത്തൊരു പോസിബിലിറ്റി പ്രതീക്ഷിക്കാം ഇനി അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ ചാർട്ടും ഒരു ബുള്ളിഷ് മൂവുകളാണ് കാണിച്ച് തരുന്നത് അപ്പോൾ നമുക്കിനിയൊരു പ്രീവിയസ് കൈന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ ഏകദേശം അറുന്നൂറ്റി സോറി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിന് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക്ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ ട്രെൻഡിൽ നമുക്ക് അടുത്തൊരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് ബാറ്റ ഇന്ത്യേൻ്റെ ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ചെറിയൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു റാലികൾ തുടർന്നൊരു കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിനൊക്കെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത എൻട്രികൾക്കുള്ളൊരു സാധ്യതകൾ ബാറ്റ് എൻ്റികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ട് ലോറ സ്ലാബ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത എൻട്രികളൊക്കെ നമുക്ക് അടുത്തൊരു കൺഫർമേഷൻ ആയതിനു ശേഷം എടുക്കാം ബ്രേക്ക്ഔട്ടുകൾ വന്നിരുന്നുവെങ്കിലും വീണ്ടും ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് ഇന്ന് ലോറസ് സ്ലാബ് എൻ്റായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്തൊരു ആയിട്ട് വെയിറ്റ് ചെയ്യുക ഐഷർ മോട്ടോർസിൻ്റെ ചാർട്ടും വീണ്ടും ഒരു ബ്രേക്ക് അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഔട്ടുകൾ ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സിനെ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ടുകൾക്കായിട്ട് ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ ബി സി സിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്താറ് കോടി ചെയ്യുന്ന കോടി വർത്തിയുന്ന പ്രൊജക്റ്റ് പ്രൊജക്റ്റുകൾ ഈ ഒരു ജൂലൈ മന്തിൽ അക്വയർ ചെയ്തതായിട്ട് ടോട്ടലായിട്ട് അക്വയർ ചെയ്ത് കിട്ടി ലഭിച്ചതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു ഇനി ഐസ്ജക് ഹെവി എൻജിനീയറിംഗ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദ്വാരേഷ് ഷുഗർ ഷുഗർ ഇൻഡസ്ട്രീസ് അവരുടെ ഭാഗത്തു നിന്നും ഒരു സിഗ്നിഫിക്കൻ്റ് ഓർഡർ ഒരു ഡിസ്റ്റിലറിയുടെ നിർമ്മാണമാണ് ഉത്തർപ്രദേശിൽ അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അവരും അപ്ഡേറ്റുകളിൽ അറിയിച്ചിരിക്കുന്നു ഇനി ടാറ്റ ഗ്രൂപ്പിൻ്റെ സബ്സിഡറി നെൽക്കോ ലിമിറ്റഡ് അവർ കനേഡിയൻ ഫേമായ ആയ ടെലിസാറ്റു ആയിട്ടൊരു കൊമേർഷ്യൽ പാക്റ്റ് സൈൻ ചെയ്ത് സൈൻ ചെയ്തിരിക്കുന്നു എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് സർവീസ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് ഇവരുടെ കനേഡിയൻ ഫെമിൻ്റെ ബ്രാൻഡ് നെയിം അതായത് ലൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനുള്ളൊരു കൊമേർഷ്യൽ പാക്റ്റാണ് ഇവർ സൈൻ ചെയ്തിരിക്കുന്നത് ഇത് നെൽക്കോയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് അതുമാത്രമല്ല ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ മൂവിലാണ് കണ്ടുവരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റ 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 വാച്ച് ചെയ്യുക കൺസൾട്ടേഷൻ ബ്രേക്ക്ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെൽക്കോയിനെയും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറര ശതമാനത്തിൻ്റെ റൈസ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഒൺ ഒന്നെട്ട് ശതമാനത്തിൻ്റെ റാലിയാണ് അല്ലെങ്കിൽ ഒരു വർധനമാണ് ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീക്ക്ലിയിലും ഡെയിലിയിലും ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ഇനി ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ജൂലൈ മന്ത് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം ടണ്ണിൻ്റെ പ്രൊഡക്ഷനാണ് ഈ ഒരു ജൂലൈ മന്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ ജൂലൈ മന്തിൽ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് നാല് ശത നാല് ടണ് ലാക്ക് ടണ്ണിൻ്റെ പ്രൊഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് ക്യു വൺ റിസൾട്ടുകളിലേക്ക് വരുമ്പോൾ കോൾ ഇന്ത്യയുടെ ക്യൂ വൺ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ അൻപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് അവർക്ക് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും അനലിസ്റ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു ഇനി ഈയൊരു നെറ്റ് പ്രോഫിറ്റിൽ ഉള്ള ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഈ ഒരു കുറവ് വരാൻ കാരണങ്ങളായിട്ട് കമ്പനി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എക്സ്പെൻസിലുള്ള വർധനവാണ് എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റ് ഈ ഒരു പ്രൊഡക്ഷനുള്ള റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ വിലയിലുള്ള വർധനവുകളാണ് ഈ ഒരു എക്സ്പെൻസ് വർധനവിന് കാരണങ്ങളായിട്ട് കമ്പനി കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇവർക്ക് നെറ്റ് പ്രോഫിറ്റിലുള്ള ഡിക്ലൈ ഡിക്ലൈനും ഉണ്ടാകുന്ന ഉണ്ടാകാനായിട്ട് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പ് ലൈൻ അതുപോലെ തന്നെ ബോട്ടം ബോട്ടം ലൈനിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവില് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നും കമ്പനി കാണിച്ചിരിക്കുന്നു ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജിൻ്റെ ലോസ് ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ ലോസാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത് ഇനി മദേഴ്സൺ സുമിയിലേക്ക് വരുമ്പോൾ ഓട്ടോ മാനുഫാക്ചറർ ആണ് നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു വർധനവ് നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ ജൂൺ ക്വാർട്ടറിൽ അവർ മുന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ അവർക്കുണ്ടായിട്ടുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അത് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഗ്ലോബൽ ഗ്ലോബൽ ലെവലിലുള്ള ഈ ഒരു ഇടക്കിടയ്ക്ക് വരുന്ന ഷട്ട്ഡൗൺ ഇവരുടെ ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചറിങ് കമ്പനികൾ ഈ ഒരു ഓട്ടോ കമ്പോണിൻ്റെ ഇവർ കൊടുക്കുന്ന കമ്പനികൾ ഇടക്കിടയ്ക്ക് ഷട്ട്ഡൌൺ ആവുന്നതും അതുപോലെ ഗ്ലോബൽ സപ്ലൈയിലുള്ള ഇമ്പാക്റ്റുകളും അവരുടെ നെറ്റ് പ്രോഫിറ്റിലുള്ള ഇമ്പ നെറ്റ് പ്രോഫിറ്റിൽ ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നു എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള ഒരു ലോസ് ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൻ്റെ ലോസാണ് ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിൻ്റെ ക്യൂ ഫോറിലേക്ക് ക്യൂ വണിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ പത്ത് മടങ്ങിൻ്റെ അധികം ഉള്ള വർധനം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർ അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തി കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിലനിർന്നത് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് നല്ലൊരു വർധനം ഉണ്ടായിരിക്കുന്നു പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ടോട്ടൽ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അത് ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കോടി ഉണ്ടായിരുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നാല് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഈ ഒരു ആഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കല്യാൺ ജല്ലേഴ്സിലേക്ക് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ക്യൂ ഫോർ ക്യൂണിലേക്ക് വരുമ്പോൾ അഞ് ഒന്ന് കോടിയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിനപേച്ച് നെറ്റ് ലോസ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ എൺപത്തിയാറ് കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു വർധനവുണ്ടായിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയായിരുന്നു റവന്യൂ ആയിട്ടുണ്ടായിരുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഇവരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി വേൾപൂളിൻ്റെ ക്യൂണിലേക്ക് വരുമ്പോൾ അറുപത്തി ശതമാനത്തിന്റെ ശതമാനത്തിൻ്റെ വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയാറ് കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അത് പതിനഞ്ച് കോടിയായിരുന്നു നിലനിന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഇയർ ഓൺ ഇയറിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ആയിരത്തി ഇരുപത്തിയേഴ് കോടി നിലനിന്നത് എക്സ്പെൻസിലും നല്ലൊരു വർധനവുണ്ടായതിട്ടാണ് കമ്പനി കാണിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് എക്സ്പെൻസിൽ ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഈ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തോട്ട് മണപ്പുറം ഫിനാൻസിൻ്റെ ക്യൂ വൺ റിസൽസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏകദേശം നാന്നൂറ്റി മുപ്പത്തിയാറ് കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് മുന്നൂറ്റി അറുപത്തെട്ട് കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നിലനിരുന്നത് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി ടോട്ടൽ ഇൻകുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടിയുടെ ടോട്ടൽ ഇൻകുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ ഫാളും ഈ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനത്തിൻ്റെ ഫാളും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി റിലയൻസ് ന്യൂ എനർജി സോളാർ അവരും പോൾസൺ ആൻഡ് കമ്പനി അതുപോലെ തന്നെ ബിൽഗേറ്റ്സ് ഇവർ ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തി മില്യൺ യു എസ് ഡോളേഴ്സ് ആംബ്രി ഇങ്ക് എന്ന് പറഞ്ഞ ഒരു എനർജി സ്റ്റോറേജ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കാണി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഏകദേശം അൻപത് മില്യൺ യു എസ് ഡോളേഴ്സ് റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസ് ഇന്ന് റിലയൻസിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിട്ടുണ്ടായിരുന്നത് ഇനി ഐ പി ഒയുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നുവോക്കോ വിസ്താസിൻ്റെ ഐ പി ഒ ഡേ ടുവിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് നേടിയിരിക്കുന്നത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി എന്ന് അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു ഇനി കാർ ട്രേഡ് ടെക്കിൻ്റെ ഐ പി ഒയിലേക്ക് വരുമ്പോൾ ഡേ ടു ആയിപ്പോഴത്തേക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഏകദേശം മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം റണ്ണാവുന്നു എന്നാണ് അപ്ഡേറ്റുകൾ കാണാനുള്ളത് ഇനി ഇന്ന് രണ്ട് ഐ പി ഒകൾ വീണ്ടും മാർക്കറ്റിൽ സബ്സ്ക്രിപ്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ആപ് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇവർക്ക് ഡേ വണ്ണിൽ തന്നെ ഡേ വണ്ണിൽ കിട്ടിയിരിക്കുന്നു അടുത്തായിട്ട് കെംപ്ലാസ്റ്റ് സാൻമാർ ഇവരുടെയും ഡേ വണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് ശതമാനത്തിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്